ഐ എം സംഗീതു ആൻഡ് ദിസ് ഇസ് യുവർ ചാനൽ ഗ്ലാം വിത്ത് ഗീത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് ബ്ലീച്ച് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാളംപുളി കോൾപുളി എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന പുളി, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പുളി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട്, നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട്, പിന്നെ ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൗവനം നിലനിർത്താനുള്ള അറബിക് ബ്യൂട്ടി സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ പുളിയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പുളിയുടെ വെള്ളം ടോണറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുളി ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന പുളിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പേടിക്കൊന്നും വേണ്ട. പക്ഷെ പുറത്തുനിന്നൊക്കെ വാങ്ങിയ പുളിയാണെങ്കിൽ ശരിക്കും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. മാത്രമല്ല പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം, കാരണം നമുക്കറിയില്ല അതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ താഴെ കാണുന്ന ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കായിട്ടും ഒരു ചാനൽ ഉണ്ടെന്ന് പറയാനും മറക്കരുത്. ദെൻ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് പുളിയാണ്. നല്ലോണം കുരുവൊക്കെ കളഞ്ഞ്, അതിൽ നിന്ന് ഞാരും കട്ടകളും ഒക്കെ കളഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്ന പുളിയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ക്വാർട്ടർ പീസ് ലെമണാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. പുളിയിലേക്ക് നമുക്ക് ആ ക്വാർട്ടർ പീസ് ലെമൺ പിഴിഞ്ഞൊഴിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കണം കേട്ടോ. ആ കുരുകൾ എടുത്ത് മാറ്റാനുള്ളതാണ്. ശേഷം അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ലെമൺ ജ്യൂസും ആ ഹണിയും കൂടിയിട്ട് നല്ലോണം ബ്ലെൻഡ് ആവണം. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ ലെമൺ ജ്യൂസും ഹണിയും ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ കടലമാവും അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പാക്കായിട്ട് നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അരിപ്പൊടിയൊക്കെ നല്ലതാണ്. അതുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് വരില്ല, നല്ല കറക്റ്റായിട്ട് ഇരിക്കും. പക്ഷേ അതിൻ്റെ നീര് ശരിക്കും എല്ലായിടത്തും ആവുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ഇത് ഒരു ഭയങ്കരമായിട്ട് വെളുക്കും, ബ്ലീച്ച് പോലെ ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നല്ല കേട്ടോ ഞാൻ പറയണത്. കാരണം അത് കെമിക്കലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവം നമുക്ക് ഇതിൽ കിട്ടില്ല. പക്ഷേ ഇത് റെഗുലർ യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും സ്കിന്നിന്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളൊരു ടാനിങ് ഒക്കെ പെട്ടെന്നൊന്ന് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. പിന്നെ നമുക്ക് ഹോം ഫേഷ്യൽസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഓർഗാനിക് ഫേഷ്യൽസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊരു സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ഡ്രൈ ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് നോർമൽ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ്സോളം മസാജ് ചെയ്ത് കൊടുക്കണം. ചിലർക്ക് ലെമൺ സ്കിന്നിന് ഇറിറ്റേഷൻ ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൊമാറ്റോ ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ എന്തെങ്കിലും മിൽക്കോ കേർഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. ഞാൻ ഒരു പാക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും, ഞാൻ അടുത്ത പാക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങും. കാരണം എനിക്കത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ടും പിന്നെ ഡെയിലി കുറേ പാക്ക് ഇടുന്ന സ്കിന്നിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ. ലാസ്റ്റ് ടൈം ഗ്ലിസറിൻ വെച്ചിട്ട് ഒരു പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കുറച്ച് അലർജിക്കായി, എനിക്ക് കുറച്ച് പിമ്പിൾസൊക്കെ വന്നു. അതൊക്കെ ശരിയായി ശരിയായി വരുന്നുണ്ട്. ശേഷം നമുക്ക് നോർമൽ ബോട്ടിലൊന്ന് ഫേസ് കഴുകാം. അതിന് ശേഷം ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിക്കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തുടയ്ക്കരുത്.
ശരിക്കും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ മോയിസ്ചറൈസേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എന്തോ ഒരു ഓയിലി ഒരു സംഭവം ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കും സ്കിൻ ഇത് കഴിയുമ്പോൾ. നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോയും ജസ്റ്റ് ഒരു വൺ ഷെയ്ഡ് ബെറ്റർ ആയിട്ടും പിന്നെ കുറച്ച് ടാനൊക്കെ റിമൂവ് ചെയ്ത പോലത്തെ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ട്രൈയിൽ തന്നെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു പാക്കാണിത്. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വൈകണ്ട, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതിലുള്ളൂ. അപ്പോൾ നല്ലൊരു പാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വിൽ യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺ ഗ്ലാം വിത്ത് ഗീറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ബി ഹാപ്പി ഓൾവേസ്.